ഗാർഡിയൻ ഓഫ് ദ ഗാലക്സി ഫിലിം സീരീസ് ഡയറക്റ്റ് ചെയ്തിരുന്ന ജെയിംസ് ഗണ്ണിനെ ഡിസ്നി ഫയർ ചെയ്തപ്പോൾ അന്ന് എനിക്കതൊരു നല്ല ഡിസിഷനായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ഇന്ന് അതൊരു ബെറ്റർ ഡിസിഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ WB ഇതുപോലത്തെ ഒരു ഡയറക്ടറിനെ വേറെ ഒപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല. ജെയിംസ് ഗൺ ഡയറക്റ്റ് ചെയ്ത് HBO Max പുറത്തു വന്നിട്ടുള്ളത് സൂയിസൈഡ് സ്ക്വാഡ് എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് വേർഡ് സ്ക്വാഡ്, ആ മൊബൈസ് മാർവൽ ഫ്രം 3-Minute Crew. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. കുറച്ച് പുതിയ മെമ്പേഴ്സ് അടങ്ങുന്ന ഒരു സൂയിസൈഡ് സ്ക്വാഡ് ഗ്രൂപ്പിനെ ഒരു കാട്ടിലോട്ട് അമൻഡ വോളർ അയക്കുന്നുണ്ട്. അവിടെ ഇവർക്ക് തേടാനും നശിപ്പിക്കാനും ഒരു ഓൺഗോയിങ് മിഷൻ അവിടെ നടക്കുന്നുണ്ട്. അതാണ് ഈ ഫിലിമിൻ്റെ പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട, നമ്പർ 1 ഡയറക്ഷൻ. ജോസ് വീഡൻ്റെ ജസ്റ്റിസ് ലീഗ് പോലെ തന്നെ എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയൊരു ഫിലിമായിരുന്നു 2016 വന്ന സൂയിസൈഡ് സ്ക്വാഡ്. സോ സ്നൈഡർ കട്ട് പോലെ തന്നെ ജെയിംസ് ഗണ്ണിൻ്റെ കയ്യിൽ നിന്ന് ഒരു ബെറ്റർ സൂയിസൈഡ് സ്ക്വാഡ് ഫിലിം കാണാൻ പറ്റി. ആൻഡ് ഈ ഫിലിമിൽ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തിട്ട് അതുപോലത്തെ ടൈപ്പ് ഓഫ് എക്സിക്യൂഷനുള്ള ഒരു ഡയറക്ഷൻ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. ആൻഡ് കംപ്ലീറ്റ്ലി ഈ ഫിലിം ഒരു സ്മാഷറാണ്. നമ്പർ 2 കാസ്റ്റിംഗ് ആണ്. പെർഫെക്റ്റ് ആണെന്ന് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാസ്റ്റിംഗ് ഈ ഫിലിമിൽ ഉണ്ടായിരുന്നു. പലരും സ്ക്രീൻ പ്രസൻസിൻ്റെ കേസിൽ അത്രയും എൻ്റർടൈനിങ് ആയിട്ട് ഈ ഫിലിം വന്നിട്ടുണ്ടായിരുന്നു. എഡ്രിസ് അൽബ, ജോൺ സിന, മാർഗറ്റ് റോബി, ഡാനിയല മെൽക്കർ, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും ഈ ഫിലിമിൽ തകർത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് എല്ലാവരുടെയും കയ്യിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ഈ ഫിലിമിൽ പ്രത്യേകിച്ച് ജോൺസിനുടെയും ഇഡ്രിസ് അൽബയുടെയും കുറച്ച് സെഗ്മെൻറ്റ്സ് വരുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആക്ട് അവിടെ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അവിടെയൊക്കെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഫിലിമിന് തരാൻ പറ്റിയിരുന്നു. നമ്പർ 3 ആക്ഷൻ സെഗ്മെൻസ് ആണ്. സൂപ്പർ ഹീറോ കണ്ടൻറ്റുകളിൽ ആക്ഷനൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഈ ഫിലിമിൻ്റെ കേസിൽ ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയും, ഈ ഫിലിമിൽ അത്രയും ത്രില്ലടിപ്പിച്ചിട്ട് അങ്ങനത്തെ കുറേ ആക്ഷൻ സെഗ്മെൻസൊക്കെ ഈ ഫിലിമിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അത്രയും ഗംഭീരമായിട്ട് എടുത്തു പറയേണ്ട കുറേ ആക്ഷൻ സെഗ്മെൻസൊക്കെ ഈ ഫിലിമിൽ വരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് സൂയിസൈഡ് സ്ക്വാഡ് എന്ന ഫിലിം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ആൻഡ് ഈ ഫിലിമിൽ അത്രക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആക്ഷൻ കൊറിയോഗ്രഫി ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമ്പർ 4 മേക്കിംഗ് ആണ്. ടെക്നിക്കലി ഉള്ള പല കാര്യങ്ങളും ഈ ഫിലിമിൽ അത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. CGI, സിനിമാറ്റോഗ്രഫി, മ്യൂസിക്, കളർ ഗ്രേഡിങ് അങ്ങനെ തുടങ്ങിയിട്ട് പല കാര്യങ്ങളും ഈ ഫിലിമിൽ അത്രയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഓപ്പണിംഗ് സെഗ്മെൻറ്റിലൊക്കെ വരുന്നൊരു ആക്ഷൻ സംഭവങ്ങളൊക്കെയുണ്ട്. അവിടെയൊക്കെ കണ്ടിരിക്കാൻ നല്ല കളർഫുള്ളായിട്ട് ഈ ഫിലിം തോന്നിയിരുന്നു. പക്ക തിയേറ്റർ എക്സ്പീരിയൻസിന് പറ്റുന്ന എല്ലാ വക സംഭവങ്ങളും ഈ ഫിലിമിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫിലിം HBO Max എന്ന് കണ്ടിട്ട് പോലും അതൊന്നും പോരാന്ന് എനിക്ക് തോന്നി. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ആ സംഭവം എനിക്ക് ഈ ഫിലിം കണ്ടപ്പോൾ വല്ലാണ്ട് മിസ്സായിപ്പോയി. അങ്ങനത്തെ ഒരു ഗംഭീര മേക്കിംഗ് ഈ ഫിലിമിലുണ്ട്. അപ്പോൾ TV എന്ന് കണ്ടിട്ട് പോലും എനിക്ക് കംപ്ലീറ്റ്ലി ആ ഒരു സുഖം കിട്ടിയില്ല. ഇതൊക്കെ അതിനപ്പുറത്തേക്ക് എക്സ്പീരിയൻസ് തരേണ്ട ഒരു ഫിലിമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. നമ്പർ 5 പ്രസൻറ്റേഷനാണ്. ഈ 2014 ഇറങ്ങിയ സൂയിസൈഡ് സ്ക്വാഡ് കുറച്ചധികം ഡാർക്കായിട്ടുള്ള സംഭവങ്ങൾ പറയുന്നൊരു ഫിലിമാണ്. ആൻഡ് സ്വാഭാവികമായിട്ടും എല്ലാ DCU ഫിലിംസിലും ഇങ്ങനത്തെ അപ്രോച്ചൊക്കെ തന്നെയാണ് ഉള്ളത്. അതിലൊരു എക്സെപ്ഷനായിട്ട് ഫീൽ ചെയ്യുള്ളത് ശസം മാത്രമാണ്. പക്ഷേ ഈ ഫിലിമിലും നമ്മുടെ ജെയിംസ് ഗണ്ണ് ഒരു ഡാർക്കായിട്ടുള്ള അപ്രോച്ചൊക്കെ തന്നെയാണ് കൊണ്ടുവരുന്നെങ്കിൽ പോലും സെയിം ടൈം അതിനെ നല്ലൊരു ആക്ഷൻ എൻ്റർടൈനറാക്കി കൊണ്ടുവരിക എന്നൊരു അപ്രോച്ചും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ ഈ ഫിലിമിൽ ഇഷ്ടപ്പെട്ടു. ഓവറോൾ ദ സൂയിസൈഡ് സ്ക്വാഡ് എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ മസ്റ്റ് വാച്ചിനുള്ളൊരു ഫിലിമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് അത്രയും നല്ലൊരു ഗംഭീര എക്സ്പീരിയൻസ് തന്നൊരു ഫിലിമാണ്. ആൻഡ് WB ഇതുപോലത്തെ ഡയറക്ടേഴ്സിനെ ഇനിയും ഹയർ ചെയ്ത ഇതുപോലത്തെ കുറേ കിടിലം ഫിലിംസൊക്കെ DCU പിന്നെയും ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനൽ പോലില്ലാത്ത റിവ്യൂസൊക്കെ എടുത്തതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗായ്സ്.